പതിയില്‍ വിശ്വമെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാദം മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ആ ഒരു ബോധ്യം നൽകി ഞങ്ങളെ അങ്ങ് നയിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാമ്മയോട് ചേർന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീ അണിരിക്കപ്പെടലാവുന്നു, അങ്ങയുടെ ദുരിതബലം ആയുഷ് അണിരിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചില്ലണമേ. ആമേ. സഭാപ്രസംഗങ്ങളിൽ നിന്നാണ്. സഭാപ്രസംഗൻ 3:1-8 വചനങ്ങൾ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാനൊരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടാനൊരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം, സമ്പാദിക്കാനൊരു കാലം, നഷ്ടപ്പെടുത്താനൊരു കാലം, സൂക്ഷിച്ച് വയ്ക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയാനൊരു കാലം, കീറാനൊരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാനൊരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാനൊരു കാലം, ദ്വേഷിക്കാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിന് ഒരു കാലം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഓരോന്നിനും സമയമുണ്ട്. ഇത് വായിച്ച വചനത്തിൽ നിന്നാണ്, സഭാപ്രസംഗം. അപ്പം എല്ലാ കാര്യത്തിന് സമയമുണ്ട്. ആ സമയം അതിൻ്റേതായ രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകൂ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെ. അപ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനും സമയമുള്ളപ്പോൾ ഓരോ വ്യക്തിക്കും, ഓരോ മൃഗത്തിനും, ഓരോ മരത്തിന് പോലും അതിനൊരു സമയമുണ്ട്. ആ സമയമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, കടന്നു പോകും. ആ കടന്നു പോകുന്ന സമയം വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ എങ്ങനെ എൻ്റെ സമയം ഞാൻ വിനിയോഗിക്കണം? അതുമാത്രമല്ല, എൻ്റെ സമയത്തെ പലർക്കും വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആർക്കും നമ്മുടെ സമയത്തെ പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല. നമ്മുടെ സമയം നമുക്ക് തന്നെയാണ് വിനിയോഗിക്കാൻ സാധിക്കുക. അത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ അത് ഉപയോഗപ്രദമായി മാറും. ഈ ഒരിക്കലും ഞാൻ ഒരു കഥ വായിച്ചു തോർക്കുകയാണ്. അതായത് യഹൂദ കഥ എന്നാണ് പറയുന്നത്. ജൂസ് സ്റ്റോറീസിലെ ഒരു കഥയാണ്.
ഒരു കൃഷിക്കാരന്റെ കഴുത കിണറ്റിൽ വീണു. ഉടമസ്ഥൻ പറഞ്ഞു, കിണറ് വളരെ ആഴമുള്ളതാണ്, കഴുത വളരെ പ്രായമുള്ളതാണ്, അതുകൊണ്ട് കഴുത അവിടെ കിടന്ന് ചാകട്ടെ, അതാണ് നല്ലത്. കഴുതയുടെ ഉടമസ്ഥൻ ചിന്തിച്ചു. അയൽക്കാരെല്ലാം ഇതറിഞ്ഞു. അയൽക്കാരറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട കിണറാണ്, ആഴമുള്ള കിണറാണ്, അതുകൊണ്ട് അവിടെ അവരെല്ലാവരും കൂടി ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങളെല്ലാം, വേസ്റ്റ് നമ്മൾ പറയല്ലോ, വേസ്റ്റ് ചാക്കുകളെല്ലാം കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയെല്ലാം വലിച്ചെറിയാം, അതിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കഴുത വലിയ ശബ്ദത്തിൽ അവിടെ കിടന്ന് കരയുകയെ. എത്രമാത്രം കഴുത വലിയ ശബ്ദത്തിൽ കരഞ്ഞിട്ടും ഉടമസ്ഥനൊന്നും കൂട്ടാക്കിയില്ല. കഴുത എന്ത് ചെയ്തു? കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഉടമസ്ഥൻ തിരിച്ചു വരികയാണ്. അപ്പോൾ കഴുത എന്താണ് ചെയ്തത്? ഈ ഓരോ ചാക്കിട്ടുകൾ വരുമ്പോഴും ആ ചാക്കിട്ടുകളുടെ മുകളിൽ കയറും, അല്ലെങ്കിൽ അതിൻ്റെ മേത്ത് വീടുന്ന സ്ഥാനം കുടഞ്ഞിടും, കുടഞ്ഞിട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ കയറി, അങ്ങനെ കയറി കയറി ഇതെല്ലാം കുടഞ്ഞു കളഞ്ഞ് അതിന്മേലുള്ളതെല്ലാം കുടഞ്ഞു കളഞ്ഞ് കയറി മുകളിലെത്തി വരിക, ഏറ്റവും മുകളിലെത്തി കഴുത. ആ കഴുത കിണറ്റിൽ നിന്നും പുറത്തു വരികയാണ്. അതായത് കഴുതയുടെ മുകളിലേക്ക് വീണ അഴുക്ക് കൂനകൾ എല്ലാം അത് കുടഞ്ഞ് കളഞ്ഞ് ശക്തിയോടെ അത് കയറി വരികയാണ് കിണറ്റിൽ നിന്ന്. പ്രിയമുള്ളവരെ, കഴുതയെ സംബന്ധിച്ചിടത്തോളം കഴുതയുടെ സമയം ഇനിയും ആയിട്ടില്ല. അത് കഴുത തീരുമാനിച്ചു കഴിഞ്ഞ്, അത് കിണറോ അല്ലെങ്കിൽ കഴുതയുടെ ഉടമസ്ഥനോ അല്ലെങ്കിൽ അവിടെയുള്ള അയൽവക്കക്കാരോ ഈ അഴുക്കുകൂനകളെല്ലാം ഇട്ടവരോ അല്ല തീരുമാനിക്കുന്നത്, പിന്നെ ആരാണ്? കഴുതയാണ് തീരുമാനിക്കുന്നത്. കഴുത തീരുമാനിച്ചു എന്താണ്? ഞാനിതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കയറി വരും. അപ്പം ചാക്കുകെട്ടുകൾ നമ്മുടെ എല്ലാം പുറത്ത് വീഴുന്ന ഒരവസ്ഥയുണ്ട് ജീവിതത്തിൽ. എന്തിൻ്റെ? അഴുക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത്. എത്രയോ പേര് നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു. ഒരു ഉപകാരമില്ലാത്ത മനുഷ്യൻ, ഒന്നിനും കൊള്ളില്ല, അല്ല ഇവനെ എന്തിനു കൊള്ളും, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇവനൊന്നും പറയാനറിയാൻ പാടില്ല, ഇവനോട് സംസാരിക്കാൻ അറിയാൻ പാടില്ല, അവൻ്റെ നോട്ടം കണ്ടില്ലേ, അവൻ്റെ ശരീരം കണ്ടില്ലേ, അവൻ്റെ പെരുമാറ്റം കണ്ടില്ലേ, ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ എത്തെല്ലാം ചാക്കുകെട്ടുകൾ അല്ലെങ്കിൽ എന്തെല്ലാം കൂനകൾ, ചവറുകൂനകളാണ് നമ്മുടെ മേത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ദിവസം. ഇങ്ങനെ എല്ലാം വീണുകൊണ്ടിരിക്കുമ്പോഴും നാം അതിൻ്റെ അടിയിൽ കടന്ന് ശ്വാസം മുട്ടിച്ചാകാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അല്ല. അതെല്ലാം കടന്നു വന്നാൽ ഈ കഴുതയെപ്പോലെ ചിന്തിക്കാൻ സാധിക്കണം. എന്ത്? നമ്മെ ഒന്നിനും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അതെല്ലാം കുടഞ്ഞു കളഞ്ഞ് അത് നമുക്ക് ഭാരമാകാതെ അതിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കണം ജീവിതത്തിൽ. അനുദിന ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ട സമയം വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞു, നമ്മളെക്കുറിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞു, നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞ് കൂട്ടുന്നത്. അങ്ങനെ 3-4 പേര് പറഞ്ഞു കഴിയുമ്പോഴും അവനൊരു നിക് നെയിം വീഴും. അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് എൻ്റെ പേര്, അല്ല ഇങ്ങനെയാണ് ഞാൻ. നീ അങ്ങനെയല്ല, നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വഭാവമുണ്ട്, നന്മയുടെ ഒരു സ്വഭാവമുണ്ട്, തീഷ്ണതയുടെ ഒരു സ്വഭാവമുണ്ട്. അതെല്ലാം ദൈവം നൽകിയിരിക്കുന്ന ഒരു കാലത്തിൻ്റെ ക്രമമാണ്, സമയത്തിൻ്റെ ക്രമമാണ്. ആ സമയത്തിൻ്റെ ക്രമം ഞാനത് മനസ്സിലാക്കണം. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിൻ്റെ ക്രമം ഞാൻ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് വളരാൻ സാധിക്കൂ. മറ്റുള്ളവർ നിങ്ങളെ വളർത്തില്ല, അതാരും വളർത്തുമെന്ന് വിചാരിക്കണ്ട, ആരും നമ്മെ വളർത്തുമൊന്നുമില്ല. പിന്നെ എന്താണ്? ദൈവം നമ്മെ വളർത്തും, പക്ഷേ ദൈവത്തിന് നമ്മൾ കാതോർത്തിണ്ടിരിക്കണം. അതായത് നമുക്കിട്ട് എറിയുന്ന ഇഷ്ടികകൾ കൊണ്ട് നാം വീടിൻ്റെ അടിത്തറ പണിയണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതാണ് ആത്മശക്തി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മശക്തിയാണ്. അതുകൊണ്ട് ഓരോ സമയം എന്ന് പറയും, ഓരോ സമയമുണ്ട്, ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ പറയുന്നില്ലേ, കർത്താവ് പറയുന്ന വചനത്തോടെ പറയുന്നുണ്ട്, എന്താണ്? ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്, ഇതൊരിക്കലും ഇനി കിട്ടില്ല, തിരിച്ചു കിട്ടില്ല. നാം ജനിച്ചു ഈ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. കൊറോണയോട് ചേർന്ന് ജീവിക്കാനല്ല പറയുന്നത്, കൊറോണയെ ഉപേക്ഷിച്ച് ജീവിക്കാൻ പറ്റുമൊന്നുമില്ല. മലേറിയ വന്നു, മലേറിയ വന്നപ്പോൾ നമ്മൾ പറഞ്ഞോ മലേറിയ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാൻ പോവുകയാണെന്ന്? ഒരിക്കലുമില്ല. കാരണം എന്താ? മലേറിയ അത് നമ്മുടെ ആർക്കെങ്കിലും മലേറിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലുണ്ട്, ശരീരത്തിലുണ്ട്,
ആ സമയം ചിലപ്പോൾ കയറി വരും. നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇപ്പോൾ വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കൊറോണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കൊറോണ വന്നു എന്ന് പറഞ്ഞ് പേടിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. പേടിച്ചു നടക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കണം. അതാണ് ജീവിതമെന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സമയമാണ് എന്താണ്? കൊറോണയുടെ സമയം. ഈ കൊറോണ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്? അതിനോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി, അതിനെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാനല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന വ്യക്തികളെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാനല്ല കർത്താവ് നമ്മോട് പറയുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് മാത്രം നൽകപ്പെട്ട സമയം, മറ്റുള്ളവർക്കല്ല. ഞാൻ എവിടെയായിരിക്കുന്നു, ആരുടെ കൂടെ ആയിരിക്കുന്നു, അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അവരെ ദൈവത്തിലേക്ക് നയിക്കാനും നൽകപ്പെട്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്താണ് വചനത്തിൽ പറയുന്നുണ്ട്? എന്താണ്? നിങ്ങൾ ചിരിക്കാനൊരു കാലമുണ്ട്, വിലപിക്കാനൊരു കാലമുണ്ട്, ദുഃഖിക്കാനൊരു കാലമുണ്ട്. അപ്പോൾ ദുഃഖിക്കേണ്ട കാലത്ത് ദുഃഖിച്ചേ പറ്റൂ, ചിരിക്കേണ്ട കാലത്ത് ചിരിക്കണം, നൃത്തം ചെയ്യേണ്ട കാലത്ത് നൃത്തം ചെയ്യണം. എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കല്ല് പെറുക്കി കളയാനും കല്ല് പെറുക്കി കൂട്ടാനും ഒരു കാലമുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക, ആ സമയമല്ല, അതൊരു സമയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. ആ സമയം നമ്മൾ പറയും അതെടുത്ത് മാറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റാവുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അറിയുന്നൊരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഠിനമായ വേദനയാണ് കടന്നത്, തലവേദനയാണ്. ആ തലവേദനയുടെ അവസരത്തിൽ എന്നെ വിളിച്ചു, അച്ഛാ പ്രാർത്ഥിക്കണം, അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തലവേദന മാറും. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചാൽ തലവേദന മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ ഒരാശ്വാസം നമുക്ക് ലഭിക്കും, തീർച്ചയായിട്ടും ലഭിക്കും. ഇനി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തലവേദന എടുത്ത് മാറ്റാനാണെങ്കിലും മാറ്റും. അതല്ല, ആ തലവേദന നമുക്ക് ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ ആ വേദന നമ്മൾ സ്വീകരിച്ചേ പറ്റും. ആ സ്വീകരിക്കേണ്ട കാലഘട്ടമാണ്, വേദന സ്വീകരിക്കപ്പെടേണ്ട ഒരു കാലമുണ്ട്, ആ കാലഘട്ടമാണ്. അപ്പോൾ ഒരു ചേച്ചിയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, ചേച്ചി ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവ് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുക, കാരണം പോയി കാണാനോ ഒന്നും പറ്റില്ല, കോവിഡിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊന്നുമല്ല, ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ ഈ ചേച്ചിയുടെ. ഞാൻ പറഞ്ഞു ആശുപത്രി പോയോ, സ്കാൻ ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോവുക, സ്കാൻ ചെയ്യണം, സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്തോ എന്തെങ്കിലും കാണും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ മാറാതെ ഇങ്ങനെ നിൽക്കില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എന്ത് പറ്റും? ഈ വേദന ഉണ്ടായി പക്ഷേ പോകുന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നേരത്തെ പോകേണ്ടതായിരുന്നു ആശുപത്രിയിൽ. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേദന മാറുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉപകരണങ്ങളുണ്ട് ഇല്ലേ, സാങ്കേതിക വിദ്യകളുണ്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്നു, തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണിത്. എന്നിട്ട് നമ്മൾ മരുന്നും കഴുകിയ അതനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആശ്വാസം നൽകും, സൗഖ്യം നൽകും. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ചേച്ചി ആശുപത്രിയിൽ പോകുന്നത്. ഭർത്താവ് ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്ത്, സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് വലിയൊരു ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് കടന്നു പോയിരിക്കുന്നത്. അതായത് തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ട്യൂമറാണ്, തലച്ചോറിൻ്റെ ഉള്ളിലാണ് ട്യൂമർ. അതുകൊണ്ടാണ് ഈ വേദന എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഈ വേദന എന്ന് പറഞ്ഞാൽ ഒരു വർഷമായിട്ട് ഈ ചേച്ചി സഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വേദനയാണ്. ഒരു വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ വേദന തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശുപത്രി പോയിരുന്നെങ്കിൽ ആ ട്യൂമർ എടുത്ത് മാറ്റാമായിരുന്നു. ഇപ്പോൾ ട്യൂമർ എടുത്ത് മാറ്റാൻ പറ്റില്ല, കാരണം തലച്ചോറിൻ്റെ ഉള്ളിൽ വളർന്ന് തലച്ചോറിനേക്കാളും വികസിച്ച പോലെ അതുമാത്രം വലിയ ഒരു ഉള്ളിൽ നടുക്കായിട്ട് ഉള്ളിലായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ട്യൂമറാണ്. അത് പലയിടത്തേക്കും ബൾജ് ചെയ്തിട്ടുണ്ട്. അവർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവർ ബയോപ്സിക്ക് വിട്ടു, പക്ഷെ ബയോപ്സിക്ക് വിട്ടെങ്കിലും അവർ പറഞ്ഞ് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരു വീട്ടിലേക്ക് പോയി, വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, വേദന ഭയങ്കര കലശലായ വേദനയുണ്ട്, ബോധം മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. ബോധം തെളിഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കാവോ, സംസാരിക്കാവോ. ഞാൻ പറഞ്ഞു സംസാരിക്കാം, ചേച്ചി കേൾക്കാവോ? അറിയില്ല കേൾക്കാവോ എന്ന്, കാരണം ആ ഒരവസ്ഥയിലാണ്. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, കാരണം ഒരാശ്വാസം നൽകണമേ കർത്താവേ, ഈ വേദന എടുത്തു മാറ്റാനല്ല ഞാൻ പറയുന്നത്, അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പ്രാർത്ഥന വന്നത്. തീർച്ചയായും ആ ചേച്ചിയെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചേട്ടൻ പറഞ്ഞ അച്ഛാ സന്തോഷമുണ്ട്, കാരണം ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അല്ലെങ്കിൽ ഫേസ് എപ്പോഴും മുഖം എപ്പോഴും ഇങ്ങനെ ചുളിഞ്ഞാണ് ഇരിക്കുന്നത്, ഇപ്പോൾ വളരെ പ്രസന്നമായിട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു, കാരണം
തലച്ചോറിലെ ഉള്ളിലെ ഫ്ലൂയിഡ് കൂടിക്കൊണ്ടിരുന്നു. അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരാശ്വാസം കിട്ടുമെന്ന് കരുതി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പക്ഷേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവർ ഫ്ലൂയിഡ് എടുത്ത് മാറ്റിയിട്ട് അവർ പറഞ്ഞു ഇനി ബോധം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഈ ലോകത്തു നിന്നും കടന്നുപോയി. പ്രിയമുള്ളവർ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഞാൻ ആ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ സാധാരണഗതിയിൽ വളരെയധികം ആങ്സൈറ്റിയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രയാസവും ഭയങ്കര വിഷമമുള്ളൊരു മനുഷ്യനാണ്. ആ സംസാരത്തിലൂടെ കേൾക്കാൻ സാധിക്കും ഈ ചേച്ചിയുടെ സ്വന്തം ഭാര്യയുടെ ആ വേദന. ഇതെല്ലാം വളരെയധികം കടിച്ചമർത്തുന്ന ഒരു മനുഷ്യന്, വളരെ സ്നേഹിക്കുന്ന ഒരാൾ. പക്ഷേ ആ മനുഷ്യൻ്റെ അന്നത്തെ സ്വരം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ശാന്തമാണ്. ഞാൻ ചോദിച്ചു, എന്താ മരിക്കും? ഞാൻ അറിഞ്ഞില്ല മരിച്ചതാ അറിഞ്ഞില്ല എന്തായി. പുള്ളി പറഞ്ഞു, അല്ലച്ച ആള് പോയി. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല അങ്ങോട്ട്. അപ്പം ഇങ്ങോട്ട് എന്നോട് പറയുക, അച്ഛാ പ്രാർത്ഥിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം എനിക്കറിയാമായിരുന്നു അവൾ വളരെയധികം വേദനയോടെ കടന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ വളരെയധികം ആശ്വാസം കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം അവളെൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അവസരമായിരുന്നു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. പ്രിയമുള്ളവരെ, എല്ലാത്തിനൊരു സമയമുണ്ട് എന്ന് പറയുന്നത് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവമാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനകൾ ആ ചേച്ചി കടന്നുപോയ അല്ലെങ്കിൽ അനുഭവപ്പെട്ട ആ വേദനകളെക്കാളൊക്കെ ഉപരിയായിട്ട് ആ ചേട്ടന് കടന്നുപോയ വേദനയുണ്ട് ജീവിതത്തിൽ. കാരണം അത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. ഒരു മാസം പോലും ആയില്ല. ഒരു മാസത്തിനുള്ളിലാണ് ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചത്. ഇതെല്ലാം പെട്ടെന്നാണ്. ആള് കൂടുതൽ കടപ്പായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആ വേദനയുടെ കടന്നുപോയ നിമിഷങ്ങളും മണിക്കൂറുകളിൽ ഓരോ നിമിഷവും വളരെയധികം വേദനയുടെ കടന്നുപോയ നിമിഷങ്ങളാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോഴും ആശ്വാസമുണ്ടെങ്കിലും തൻ്റെ കൂടെ ഇത്ര നാളും ജീവിച്ച വ്യക്തി കടന്നുപോയി. ആ ഒരു വേദന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ആശ്വാസമുണ്ട് അച്ഛാ. കാരണം അവൾ ആ വേദനയിലൂടെ കടന്നുപോയപ്പോഴും ഒരാശ്വാസം ലഭിച്ചാണ് കടന്നുപോയത്. അപ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം കിട്ടുന്നതിന് ഒരു സമയമുണ്ട്. വേദനയുടെ കടന്നു പോകുമ്പോഴും ഒരു സമയമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു യുദ്ധമായിരുന്നു നടന്നത് അവളുടെ ജീവിതത്തിൽ, ആ ചേച്ചിയുടെ ജീവിതത്തിൽ. പക്ഷേ ആ യുദ്ധം അവസാനം ഒരു സമാധാനത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷമാണ്. വചനത്തിൽ പറയുന്നത് എന്താണ്? യുദ്ധത്തിനൊരു കാലമുണ്ട്, സമാധാനത്തിനൊരു കാലമുണ്ട്. അപ്പോൾ യുദ്ധം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ആത്മീയമായിട്ടും യുദ്ധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, ഒരു സമാധാനത്തിൻ്റെ സമയമുണ്ട്. അതൊരു മരണമാണെന്നല്ലേ ഞാൻ പറയുന്നത്. പിന്നെ എന്താണ് ജീവിതമെന്ന് പറയുന്നത്? നാം ഒരു വഴിയിലൂടെ കടന്നു പോകുന്നൊരു യാത്രയാണ്. നാം അടുത്ത വഴിയിലേക്ക് കടന്നു ചെല്ലണം, അടുത്ത സ്ഥലത്തേക്ക് കടന്നു ചെല്ലേണ്ട സമയമാണ്. ആ സമയം എല്ലാവരും കടന്നു പോകേണ്ട സമയമാണത്. അത് പല രീതിയിലായിരിക്കും കടന്നു പോകുന്നത്. വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും, സമാധാനത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും, പോകണം താല്പര്യമില്ലാതെ കടന്ന് വിഷമിക്കുന്നവരുണ്ടാവും, മരണത്തെ മല്ലിടുന്നവർ. പ്രിയമുള്ളവരെ, ഈ ലോകം അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകണം. പക്ഷേ പരലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിക്കുക. കാരണം ഇവിടെ വളരെ ചുരുക്കമായിട്ടുള്ള ജീവിതമാണ്. കൂടി വന്നാൽ 80 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100 അത്രയും വർഷങ്ങൾ. അതിനുശേഷമോ വർഷങ്ങൾ നമ്മൾ ജീവിക്കാൻ കടന്നു പോകുന്നത് പരലോകത്തിലേക്ക്. അപ്പോൾ തീർച്ചയായും അങ്ങോട്ട് കടന്നു പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് രീതിയിലാണ് കടന്നു വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടുക. പക്ഷേ ഒരു കാര്യമുണ്ട്, നാം എപ്പോഴും ഓർക്കണം, എന്തെല്ലാം നമ്മുടെ ഇതിൽ കടന്നു വന്നാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ ആ സമയത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നാം ഇപ്പോൾ തന്നെ ഒരുക്കമുള്ളവരായിരിക്കും. ആരെല്ലാം വന്നാലും, എന്തെല്ലാം നമ്മുടെ ഇതിൽ കടന്നു വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും, ക്ലേശങ്ങൾ കടന്നു വന്നാലും, അതിനെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്ന ആത്മാവായിട്ട് വളരാൻ ആ സമയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മശക്തി. ആത്മശക്തി നഷ്ടപ്പെടുത്തരുത്. എന്തെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, ക്ലേശങ്ങൾ കടന്നു വന്നാലും, മരണമാണ് കടന്നു വരുന്നത് പോലും ആത്മശക്തി നഷ്ടപ്പെടുത്താതെ ആത്മാവിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ, നമ്മുടെ ജീവിതത്തെ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ നിമിഷത്തെയും ഓർത്ത് നന്ദി പറയുന്നു. നീ നൽകുന്ന ഓരോ നിമിഷത്തെയും, നീ നൽകിയ ഓരോ നിമിഷത്തെയും ഓർത്ത് നന്ദി പറയുന്നു. നീ നൽകാൻ പോകുന്ന ഓരോ നിമിഷത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ഓരോ സമയവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമയത്തെ ഞങ്ങൾ മാറ്റി നിർത്താതെ എന്തെല്ലാം കാര്യങ്ങളായാലും, നട്ട് പറിക്കാനാണെങ്കിലും, സൗഖ്യമാക്കാനാണെങ്കിലും, തകർക്കാനാണെങ്കിലും,
പണിതുയർത്താനാണെങ്കിലും വിലപിക്കാനാണെങ്കിലും നൃത്തം ചെയ്യാനാണെങ്കിലും കല്ല് പെറുക്കി കളയാനാണെങ്കിലും കല്ല് പെറുക്കി കൂട്ടാനാണെങ്കിലും ആലിംഗനം ചെയ്യാനാണെങ്കിലും ആലിംഗനം ചെയ്യാതിരിക്കാനാണെങ്കിലും സമ്പാദിക്കാനാണെങ്കിലും നഷ്ടപ്പെടുത്താനാണെങ്കിലും ഏതെല്ലാം കാലമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, എന്തെല്ലാം വന്നാലും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകാനുള്ള കൃപ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ അതിനായിട്ട് ഞങ്ങളെ നയിക്കണമേ. നിത്യം പിതാവുംപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗമാകി നിറഞ്ഞൊരു നാദം ദിവൈ ഹോയിസ് ദിവൈ ഹോയിസ് ദിവൈ ഹോയിസ്, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം ദിവൈ ഹോയിസ് ദിവൈ ഹോയിസ് ദിവൈ ഹോയിസ്, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം അന്നമായി മന്ന പൊഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം.